സാർ എവിടെ പോയിരിക്കുന്നു സാർ? കള്ളനെ പിടിക്കാൻ പോയിട്ട് സ്വയം മിസ്സിംഗ് ആയി പോയോ? റിലാക്സ്, ഞാൻ ഓക്കെയാണ്. റിലാക്സ്, തനിക്ക് വീട്ടിൽ പോണ്ടേ? അതെ, മേഡത്തെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യും. വരൂ. എന്താ ആലോചിച്ച് നിൽക്കുന്നേ? വരാനല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന എന്തിനാ? വരൂ. ഞാൻ തനിയെ പോയിക്കോളാം. എന്തുപറ്റി? പോലീസിന് പേടിയാണോ? ലിസൺ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഞങ്ങൾ സേഫായിട്ട് തന്നെ വീട്ടിലെത്തിക്കാം. എനിക്ക് സേഫായി വീട്ടിലെത്തുന്നതിന് നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല. സാറിന്റെ പോലും വായടപ്പിച്ച ഈ കുട്ടി ആരാണ് സാർ? സോറി സാർ. ഡിഡി, എനിക്ക് ഈ പെൺകുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ഉടനെ കിട്ടണം. ഇവള് സാറിന്റെ തന്നെ ഡീറ്റെയിൽസ് എടുക്കുകയായിരുന്നല്ലോ. കിട്ടും സാർ, കിട്ടിയെന്ന് കരുതിയാ മതി. ഇനി ഒരാളുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ നിനക്ക് തരും. അതിന്റെ സ്കെച്ച് എനിക്ക് കിട്ടണം രാവിലെ 7 മണിക്ക് തന്നെ. ഷാർപ്പ്. യെസ് സർ. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. റിലാക്സ് ഡിഡി. ഇന്ന് വാലന്റൈൻസ് ഡേയും അല്ല, ആരുടെ ആനിവേഴ്സറി അല്ല. ഫ്ലവേഴ്സിന്റെ വിലയൊക്കെ ഇതിൽ വളരെ കൂടുതൽ എഴുതിയിരിക്കുന്നത്. ബാലറ്റിനോട് പറയണം ഇനിയുള്ള ഫംഗ്ഷൻസിനും അവിടുന്ന് തന്നെയാ ഫ്ലവേഴ്സ് വാങ്ങാനുള്ളതെന്ന്. അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ഇതിന് വിലയിടണ്ടേ? അല്ലെങ്കിലും ഇത്രയും പൂക്കളുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. എത്ര ഭംഗിയും മണവും ഉള്ള പൂക്കളാ ഇതൊക്കെ, അല്ലേ? അതെ അമ്മേ, പക്ഷെ ഇതിന്റെ വില. ശാലിനി, ഇത്രയും ഭംഗിയുള്ള പൂക്കൾ ഇവിടെ ഉള്ളപ്പോ അതിന്റെ വിലയിലാണോ ശ്രദ്ധിക്കുന്നത്? ബാലേട്ടനോട് പറയണം കേട്ടോ, എന്നും ഇതുപോലെയുള്ള പൂക്കൾ കൊടുത്തയക്കണമെന്ന്. ഇന്ന് കൊണ്ടുവന്ന പൂക്കളുടെ വില ഞാൻ നാളെ സെറ്റിൽ ചെയ്തോളാം. ഓക്കെ അമ്മേ. എനിക്കറിയാം ശ്രേയയുടെ നിശ്ചയത്തെ ഓർത്ത് അമ്മ ഒരുപാട് എക്സൈറ്റഡ് ആണെന്ന്. പക്ഷെ അമ്മേ, ഇനിയും ഒരുപാട് ഫംഗ്ഷൻസ് ബാക്കിയില്ലേ? അതിന്റെ ചെലവിന് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ചെലവുകളും നീ തന്നെയാണ് നോക്കേണ്ടത് ശാലിനി. നിന്റെ മരുമോന്റെ വീട്ടുകാരല്ല. പക്ഷെ അമ്മേ, ഇത്രയും വില കൂടിയ പൂക്കൾ. ശാലിനി, എപ്പോഴും ദരിദ്രമായ ചിന്തകളുള്ള ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ധനികനാകാൻ കഴിയേയില്ല. അതുകൊണ്ട് എപ്പോഴും വലുതായി ചിന്തിക്കാൻ ശീലിക്കണം. ശരി, എന്റെ കാര്യം പോട്ടെ, ശ്രേയക്ക് വേണ്ടിയെങ്കിലും ചിന്തിക്കുന്നേ. നോക്ക് ശാലിനി, നമ്മുടെ കുഞ്ഞ് വലിയ കുടുംബത്തിൽ അംഗമാകാൻ പോവുക. രണ്ട് വലിയ കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ പോവുക. അപ്പൊ ഏത് സമയത്ത് നീ ചെലവും ചെലവെന്ന് പറഞ്ഞിരിക്കുക? ഇതൊന്നും ശരിക്കും ഒരു ചെലവേ അല്ല, ഇത് ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ ശ്രേയയ്ക്കും അതുലിനും വേണ്ടി. ഇനി കാലങ്ങൾ കഴിയുമ്പോ ഈ കാണുന്നതെല്ലാം അവരുടെ തന്നെ ആകുമല്ലോ ശാലിനി. പക്ഷെ അമ്മേ, ഇനി കാലങ്ങൾ കഴിയുമ്പോ രണ്ട് കുട്ടികളുടേതാവുമല്ലോ, അല്ലേ? എന്നെ പിന്നെ ദത്തെടുത്താണോ? ശരി സാറല്ല, നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ വാത്സല്യവും സ്വന്തം ചെറുമകനും ചെറുമകൾക്കും തന്നെ കൊടുത്തു. പക്ഷെ ഞാനും ഒരു ഷോക്ക് തരും, ആരും പ്രതീക്ഷിക്കാതെ. വളരെ ആർഭാടത്തോടെ നടക്കില്ലേ നിങ്ങളുടെ ശ്രേയയുടെ നിശ്ചയത്തിന്? പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടെന്ന്. നിനക്ക് വേണ്ടിയോ? ഞാൻ നിന്റെ ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഐസ്ക്രീം. അവനി, ഈ ഷർട്ട് ഇതാ ഇതാ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പതിവുള്ള എന്റെ എക്സാം എപ്പോ തുടങ്ങുമെന്ന്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അമ്മയുടെ കണ്ണിപ്പെടാത്ത സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ച
ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയുന്നത് വരെ ഈ ഐസ്ക്രീം പോലും കണ്ണിപ്പെടില്ലല്ലോ. റൈറ്റ്, അമ്മ തന്നെ പറയാറില്ലേ നല്ല കാര്യങ്ങളൊക്കെ നല്ല സമയത്ത് മാത്രമേ ഡിസ്കസ് ചെയ്യാവൂന്ന്. സോ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഓക്കേ, നാളെ രാവിലെ റെഡി ആവണം കേട്ടോ. ആ, എനിക്കറിയാം നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ഞാനാണെന്ന്. എന്ത് രസമല്ലമ്മ, നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് നാളെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഇതെന്താ? ഈ മുറിവ് എങ്ങനെ പറ്റി അവനി? ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്, ഒരു ബ്രേവായ പെൺകുട്ടി വീട്ടിലെത്തിയപ്പോൾ അവളുടെ അമ്മയുടെ ചോദ്യങ്ങളൊക്കെ കേട്ട് മുന്നിലിരുന്ന് ഐസ്ക്രീം കൂടി അലിഞ്ഞു, എന്നിട്ടും അമ്മയുടെ മനസ്സലിഞ്ഞില്ല. എന്താ അമ്മ ഇത്രയും ക്ഷീണിച്ചു വന്നിട്ട് നാളെ പറഞ്ഞ പോരെ? എന്റെ മോൾ ഒരുപാട് ക്ഷീണിച്ചാലും ഒരിക്കലും തോൽക്കില്ല. എന്നോടൊപ്പം ഈ അമ്മയുള്ളപ്പോ എനിക്ക് തോൽക്കാനാകുമോ? എന്നാലും പേടി തോന്നുന്നുണ്ടമ്മ. അവനി, ഈ പേടി നിന്റെ ബലഹീനതയല്ല, ഇത് നിന്റെ മനസ്സിന് ശക്തി നൽകിയുള്ളൂ. നിന്റെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി നീ ധൈര്യത്തോടെ മുന്നേറുമ്പോ ഈ പേടിയൊക്കെ മനസ്സിൽ നിന്ന് തന്നെ അലിഞ്ഞില്ലാതാവും. പലതും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടമ്മ. ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ പഴയ കാര്യങ്ങളും വല്ലപ്പോഴും ഓർക്കേണ്ടി വരും അവന്. ഇപ്പൊ അതിനുള്ള സമയമായി മോളെ. നാളെ രാവിലെ നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് യാത്ര ആരംഭിക്കണം. ഒരു പുതിയ പ്രകാശം, പുതിയ അവസരം വാതിലിൽ വന്ന് മുട്ടി വിളിക്കുക മോളെ. ലക്ഷ്യവും അവസരവും ഒരുമിച്ച് നിന്റെ മുന്നിലുണ്ട് അവനി. എന്റെ അവനിയും അതിന് തയ്യാറാവണം അല്ലേ? അത് ബെസ്റ്റ് മോളെ. സ്കെച്ച് റെഡിയാണോ? അതെ, റെഡിയാണ് സർ. നീ എന്തിനാ വിളിക്കുന്നത്? ഏതെങ്കിലും മങ്കിയുടെ പടമാണോ? സ്കെച്ച് തന്നേ. സ്കെച്ച്? ആ, ഓക്കെ സർ. സർ, ഇതുകൊണ്ടാണ് ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നത്. സോറി സർ, ശരിക്കും ആ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചാണോ ഇത് തയ്യാറാക്കിയത്? അതെ സർ, അന്ന് ആ പെൺകുട്ടി തന്ന ഡിസ്ക്രിപ്ഷൻ റെക്കോർഡ് ചെയ്തിരുന്നല്ലോ, അത് കേട്ടാ റെഡിയാക്കിയത്. സാർ വേണേ കേട്ടു നോക്കൂ. ഇതാ കണ്ടില്ലേ, ഇത് സർ. കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ഒരു പേരയ്ക്ക പോലെ, കണ്ണുകൾ കറുത്ത പൂച്ചയുടെ പോലെ, ഉണ്ട കണ്ണ, പിന്നെ താടി ചെറുതായിട്ടേ ഉള്ളൂ, ഇനി ഐബ്രോസ് ശരിക്കും കാട് പോലെ ഇടതൂർന്ന്, പിന്നെ തലമുടി ബലൂൺ പോലെ ഉയർന്നു നിൽക്കും. ആ പെണ്ണ് ശരിക്കും ഒരു അപൂർവ ജന്മമാ. ആദ്യം ഒരു പോലീസുകാരന്റെ ഷർട്ട് അഴിപ്പിച്ചു, എന്നിട്ട് നാണം കെടുത്തിട്ട് പോവുകയും ചെയ്തു. അതെ സർ. നീ എന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കേസ് ഫയലായി മാറിക്കഴിഞ്ഞു. നിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എത്ര ദിവസത്തിന് ശേഷമാണ് നീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അല്ലേ? അലുപൂരി, അമ്മയുടെ ഫേവറേറ്റ്. ശരിക്കും നീ തന്നെയാണോ ഉണ്ടാക്കിയത്? അമ്മ ആദ്യം വയറ് നിറക്കെ പിന്നെ മതി ചോദ്യം. ും
ഇറ്റ്സ് നൈസ്. അപ്പൊ രാവിലെ തന്നെ നീ ശ്യാമിന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തല്ലേ? അമ്മേ, അതെങ്ങനെ മനസ്സിലായി? ഒന്ന് സർപ്രൈസ് ആയി ചെയ്യാൻ സമ്മതിക്കില്ല. എന്ത് മൈക്രോസ്കോപ്പാണോ ഉള്ളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നിന്റെ അമ്മയടി ഞാൻ. ശരി, ഭക്ഷണം കഴിക്ക്. രാത്രി തന്നെ നേരെ ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്ക്. എന്നാ പിന്നെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാമോ? ഷർട്ടിനെ കുറിച്ച്. ഷർട്ടിനെ കുറിച്ച് എന്താ ഡിസ്കസ് ചെയ്യാൻ? ഷർട്ടിനെ കുറിച്ച് പുരുഷന്മാരല്ലേ ഡിസ്കസ് ചെയ്യാൻ. അത് കളയാമ്മ. ഈ ഒരു പൂരി കൂടി കഴിച്ച. പൂരി തന്നിട്ട് അമ്മയെ സോപ്പിടുകയാണോ? അതുപോട്ടെ, സാരല്ല. ഷർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ പിന്നെ ഷർട്ട് ധരിച്ച ആളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഹാൻസം ആണോ? അമ്മ, അമ്മ ഈ കൂൾ മോമായിട്ട് അഭിനയിച്ച് എല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്ക. അതിനിപ്പോ എന്താ? ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികൾക്കും ബോയ്ഫ്രണ്ട്സ് ആകാമെങ്കിൽ നിനക്കെന്തായി കൂടാത്ത? എന്ത് കൂൾ അമ്മ, ഇപ്പോഴത്തെ പെൺകുട്ടികളുണ്ടല്ലോ, ഒരു കയ്യില് ഫോണും പിടിച്ചും മറ്റേ കയ്യില് ബോയ്ഫ്രണ്ടിനെ പിടിച്ചാ നടക്ക. ഓ എന്റെ ചക്രയും, ഓ എന്റെ പഞ്ചരയും, നീ എന്റെ എല്ലാം അല്ലേ? മതിയമ്മ, ഇനി നമ്മുടെ സന്തോഷത്തിന്റെ ദിനങ്ങൾ എത്തിക്കഴിഞ്ഞു. അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. എന്റെ മറുപടി എന്തായിരിക്കും എന്ന് അമ്മയ്ക്ക് അറിയാലോ. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഒരിക്കലും ഒരു ആൺകുട്ടിയല്ല, പോരാട്ടമാണ്. സ്വന്തക്കാരെ നേടാൻ അവരുമായുള്ള പോരാട്ടം. അപ്പൊ നീ പോരാട്ടത്തിനായി തയ്യാറാണോ? ഇതെങ്കിലും കഴിക്കുമോളെ? ഒന്നാമത് വട്ടായിരിക്കുക, എടുത്തോണ്ട് പോയിടുന്നു. എന്തു പറ്റി മോളെ? ഓഹോ, ഇത്രയധികം ദേഷ്യപ്പെടില്ലേ? നെറ്റിയിൽ ചുളിവുകൾ ഉണ്ടാവില്ലേ? ഊഹ്, നിങ്ങളൊക്കെ അതിനെന്താ പറയാ? ഫ്രൗൺ ലൈൻസ് ഒട്ടും തന്നെ ചേരില്ല നിന്റെ ഈ സുന്ദരമായ മുഖത്തിന്. അച്ഛമ്മേ, ഞാൻ എന്താ ഓർഡിനറി ആണോ? നീ ലക്ഷങ്ങളിൽ ഒന്നാ മോളെ. എനിക്കിവിടെ ഒരു വിലയില്ലേ? നീ ഞങ്ങളുടെ മുത്തല്ലേ, ചക്കര മുത്ത്. എങ്കിൽ പിന്നെ എൻഗേജ്മെന്റ് പോലുള്ളൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഡിസൈനർ ലെഹങ്ക പോലും വാങ്ങി തരല്ലേ? മോളെ ശ്രേയ, ആ ലെഹങ്കയുടെ വില 15 ലക്ഷം രൂപയാ. നീ വെറുതെ ഒരു ദിവസത്തെ ഫംഗ്ഷന് വേണ്ടി ഇത്രയും വിലയുള്ള ലെഹങ്ക വാങ്ങിക്കണമെന്ന് വാശി പിടിക്കാണോ? ഈ ഫംഗ്ഷൻ കഴിഞ്ഞാൽ നീ അത് തിരിഞ്ഞു നോക്ക പോലും ഇല്ല. മോളെ, എൻഗേജ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ചടങ്ങ്. അതിലാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്മാനം കിട്ടുന്നത്, ജീവിത പങ്കാളിയെ കിട്ടുന്നത്. അപ്പൊ അതിനു മുന്നിൽ ഈ ലെഹങ്കയ്ക്ക് എന്ത് വിലയാ മോളെ ഉള്ളത്? മമ്മി പ്ലീസ്, മമ്മിക്കൊന്ന് മനസ്സിലാവില്ലേ? ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ ഇമേജ്. എന്റെ ഒരുപാട് ഫ്രണ്ട്സ്, ഒരുപാട് ഫോളോവേഴ്സ്, അവരൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരൊക്കെ നല്ല ഡ്രസ് പ്രതീക്ഷിക്കും എന്റെ എൻഗേജ്മെന്റിന്. പക്ഷെ ഞാനൊരു സാധാരണ ഡ്രസ് ധരിച്ചു നിൽക്കും. അവരൊക്കെ എന്നെ പറ്റി എന്ത് വിചാരിക്കും? അവരുടെയൊക്കെ മുമ്പിൽ എന്റെ ഇമേജ് എന്താവും മമ്മി? ശ്രേയ, നിനക്ക് ഏത് ഡ്രസ് ഇടണോ, നീ എന്താ അതിന് പറയുന്നത്? ഡിസൈനർ ഡ്രസ് ഇടണമെങ്കിൽ ഇട്ടോ. ഭാനു, എന്റെ പേഴ്സ് എടുത്തിട്ട് വാ. പക്ഷെ അമ്മേ. ശാലിനി, എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ശുഭകാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് നല്ല ശീലമല്ലെന്ന്? ദേ പിടിച്ചു എന്റെ കാർഡ്, നിനക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും വാങ്ങിക്കേ. ആ പിന്നെ പോകുമ്പോ ആ വളയും കൂടി കൊണ്ടുപോകണം, നിന്റെ സൈസിലുള്ളത് ഉണ്ടാവണ്ടേ. പക്ഷെ എന്റെ മമ്മി, എന്റെ കാര്യത്തിൽ സന്തോഷിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. നീ നിന്റെ സന്തോഷത്തിൽ മാത്രം ശ്രദ്ധിക്ക, പിന്നെ വേണമെങ്കിൽ കൂടെ നിന്റെ ബോയ്ഫ്രണ്ടിനെയും വിളിച്ചോണ്ട് പോ. രണ്ടുപേരും കൂടി പോയി അടിച്ചു പൊളിച്ച് ഷോപ്പിംഗ് നടത്ത്. അമ്മ, ഇതൊന്നും അത്ര ശരിയല്ല. അമ്മ, നിനക്ക് എപ്പോഴും ലോക്കൽ ആൾക്കാരുടെ ചിന്താഗതിയാ, തെരുവിലുള്ളവരെ പോലെ. ഞാനും തെരുവിൽ നിന്നാ വന്നത്, കാട്ടിൽ നിന്നും. പക്ഷെ ഞാൻ ജീവിതത്തിൽ എപ്പോഴും ഉയരത്തിൽ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഉന്നതിയായിരിക്കണം നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ലക്ഷ്യം വെക്കേണ്ടത്. ഇത് വെറും ഒരു ലഹങ്കയുടെ കാര്യമല്ലേ. നമ്മൾ എപ്പോഴും കുറവുകളെ പറ്റിയല്ല, വിജയത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. വന്നോ അമ്മേ. ഇതാരാ? ഇത് നമ്മുടെ ഒരു ഗസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന് ചായയും സ്നാക്സും കൊടുക്കാൻ പറയും, എന്നിട്ട് മുകളിലേക്ക് അയക്കാം. ശരി അമ്മേ.
സാധനം കൊണ്ടുവന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല മാഡം. വരൂ. പേര്? അനന്യ നമ്പ്യാർ. നമ്പ്യാർ റൈറ്റ്? അതെ, അനന്യ നമ്പ്യാർ. പോസ്റ്റർ അമ്മി, ഇതെങ്ങനെയാ നിൽക്കുന്നത്? ഷോൾഡറും കുനിച്ചു പിടിച്ച് എങ്ങനെയാണ് രാജേശ്വരി വർമ്മയെ ഫേസ് ചെയ്യാൻ പോകുന്നത്? ഇനി പരീക്ഷ ഫേസ് ചെയ്യേണ്ട അവസരം മിസ്സസ് വർമ്മയുടേതാണ്. ഞാൻ തയ്യാറാണമ്മേ. ഷോൾഡറും കുനിച്ചു പിടിച്ച് എങ്ങനെയാണ് രാജേശ്വരി വർമ്മയെ ഫേസ് ചെയ്യാൻ പോകുന്നത്? നേരെ നിൽക്ക്. എവിടുന്ന വരുന്നേ? ഡൽഹിന്ന്. ഡൽഹിയിൽ എവിടെയാ? ഡോലക്പൂർ. അച്ഛന്റെ പേര്? ഉത്തരം പറയുന്നതിന് ഇത്രയും സമയം വേണോ? അഭിനി, നിന്റെ കോൺഫിഡൻസ് എവിടെ പോയി? നീ നീ ഷോൾഡറും കുനിച്ച് കണ്ണും താഴ്ത്തിയാണോ നിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ നേരിടാൻ പോകുന്നത്? ഇങ്ങോട്ട് നോക്ക്. കണ്ണുകളിൽ തന്നെ തുറച്ചു നോക്കി നെഞ്ചും വിരിച്ചു തന്നെ നേരിടണം മിസ്സസ് രാജേശ്വരി വർമ്മയെ. കണ്ണുകളിലേക്ക് നോക്കി കള്ളം പറയാനും നീ പഠിക്കണം അവനി. എന്റെ മുഖത്ത് നോക്ക്. ഇനി പറ. അമ്മ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാ. ഇത് പറയാൻ എന്തിനാ ഇത്രയും സമയം നിനക്ക്? എന്ത് പറ്റി മോളെ, നിനക്കൊന്നും ഓർമ്മയില്ലേ? ഒരു കാര്യം മറക്കരുത്, കുടുംബ മഹിമയല്ലാതെ രാജേശ്വരി വർമ്മ മറ്റൊന്നും തന്നെ കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ട് നീ നിന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് സംസാരിക്കുമ്പോ അഭിമാനത്തോടെ തന്നെ സംസാരിക്കണം. ഒരു പ്രാവശ്യം കൂടി ചെയ്യാമോ? എന്നാ പറയാ, അമ്മ എന്ത് ചെയ്യുന്നു? എന്റെ അമ്മ ഹൗസ് വൈഫാ. ഒരുപാട് കഷ്ടപ്പെട്ട എന്നെ പഠിപ്പിച്ചത്. നിനക്ക് ചെയ്യാൻ പറ്റും മോളെ, എന്തിനാ നീ പേടിക്കുന്നത്? എന്നാൽ ഇനി പേടിക്കേണ്ടത് നമ്മുടെ ശത്രു മാത്രമാണ്. ഒരു കാര്യം മറക്കരുത് അവനി, നീ ഐഷ മാഡത്തിന്റെ മകളാ. ഐഷ മാഡം മരിക്കുന്നത് വരെ തന്റെ ശത്രുക്കളോട് പോരാടിക്കൊണ്ടേയിരുന്നു. യു ആർ എ ബോൺ ഫൈറ്റർ അവനി, നീ ഒരിക്കലും തോൽവി സമ്മതിക്കരുത്. യു ആർ ബ്രേവ്. പറയാ, ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് എന്തിനാ വന്നേ? എന്റെ അച്ഛമ്മ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ. കുറുമ്പി, ഇനി പരീക്ഷ ഫേസ് ചെയ്യേണ്ട അവസരം മിസ്സസ് വർമ്മയുടേതാണ്. ഞാൻ തയ്യാറാണമ്മേ. മാഡം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ആഭരണവും കൊണ്ട് വന്നത്. പക്ഷേ ഇതെല്ലാം ഞങ്ങളുടെ ബാങ്കിൽ പണയത്തിലിരുന്നതാ. എന്റെ ജോലി റിസ്കിലാണ് മാഡം. ആണോ? എന്നെ സഹായിക്കുകയാണെന്നാണോ പറഞ്ഞു വരുന്നത്? നീ ഇപ്പൊ വീരവാദം പറഞ്ഞ ആ ബാങ്കില്ലേ സുനിലെ, ആ ബാങ്കിൽ ഞാനാ നിനക്ക് ജോലി വാങ്ങി തന്നത്. മാഡം തന്നെയാണ് ആ ജോലി എനിക്ക് വാങ്ങിച്ചു തന്നത്. അതുകൊണ്ടാ ഈ ആഭരണം കൊണ്ട് ഞാൻ വന്നത്. അതിന് ദയവ് കാണിക്കാണോ എന്നോട്? ഒറ്റ നിമിഷം കൊണ്ട് തന്നെ നിന്റെ ജീവിതം മാറ്റിമറിച്ചവളാണ് ഞാൻ. ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നപ്പോ എന്റെ തന്നെ സ്വർണം തിരിച്ചു തരാൻ നിനക്ക് ബുദ്ധിമുട്ടാണല്ലേ. ഇല്ല മാഡം, മാഡം തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പറഞ്ഞത് കുറച്ച് ആഭരണം ഇപ്പൊ എടുത്തിട്ട് ബാക്കി
ഇത് ആരും അറിയാൻ പാടില്ല മാഡം. ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്ക. ഈ ആഭരണങ്ങൾ പിന്നെ നിന്റെ ജോലി. രണ്ട് സേഫ് ആയിരിക്കും. ഒരു പ്രാവശ്യം എന്റെ സ്വർണക്കിളി ആ കുടുംബത്തിലേക്ക് പറന്നു ചെന്നാൽ പിന്നെ ചീത്ത സമയം ഇല്ലാതാകും. മോളെ, രാജേശ്വരി വർമ്മയുടെ വിശ്വാസം നേടിയെടുക്കണമെങ്കിൽ നിനക്ക് നിന്നോടുള്ള വിശ്വാസം വളരെ അത്യാവശ്യമാണ്. ഞാൻ നന്നായി പരിശ്രമിക്കും അമ്മേ, പക്ഷേ ഈ പേടി ഒരു ദുസ്വപ്നം പോലെ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അഫ്നി, വെളിയിലുള്ള ഇരുട്ടിനെ നീ ഭയപ്പെടുമ്പോ നിന്റെ ഉള്ളിലുള്ള പ്രകാശത്തെ നീ ജ്വലിപ്പിക്കണം. എന്നിട്ട് നോക്ക് എങ്ങനെയാണ് ആ വെളിച്ചത്തിന്റെ ശക്തി കൊണ്ട് മിസസ് രാജേശ്വരി വർമ്മയുടെ കാപട്യം നിറഞ്ഞ പ്രവൃത്തികളെ ലോകത്തിന് മുന്നിൽ കാട്ടാൻ കഴിയുന്നതെന്ന്. എനിക്കത് ചെയ്യാൻ പറ്റുമോ അമ്മേ? ഇനി പരീക്ഷ ഫേസ് ചെയ്യേണ്ട അവസരം മിസസ് വർമ്മയുടേതാണ്. ഞാൻ തയ്യാറാണമ്മേ. എക്സ്ക്യൂസ് മീ, ആയിരിക്കുന്ന നെക്ലേസ് ഒന്ന് കാണിക്കാം. ഷുവർ മാം.